സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൽ ബി ജെ പി സി പി എം അന്തർധാര ശക്തമാണെന്ന് പി ടി തോമസ് എം എൽ എ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും എൻ ഐ എ അന്വേഷണം നടത്താൻ വൈകുന്തോറും വിഷയം കൂടുതൽ സങ്കീർണമാകും. തീപിടുത്ത കേസിൽ ചീഫ് സെക്രട്ടറിയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും പി ടി തോമസ് ആവശ്യപ്പെട്ടു. ഇരവിപുരം കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൃഷിവകുപ്പ് ഓണം സമൃദ്ധി 2020 പഴംപച്ചക്കറി വിപണിയുടെ ഉദ്ഘാടനം കൃഷിഭവൻ അങ്കണത്തിൽ കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി നിർവഹിച്ചു. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് പ്രിയദർശൻ, കൌൺസിലർ സുജ, കൃഷി ഓഫീസർ നവാസ്, ദസ്തഗീർ എന്നിവർ പങ്കെടുത്തു. കെ ടി ഡി സിയുടെ ഓണം പായസം കൗണ്ടർ മറൈൻ ഡ്രൈവ് ഷൺമുഖൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. വിനോദസഞ്ചാര വികസന കോർപ്പറേഷൻ ബോൾഗാട്ടി പാലസിലെ വിദഗ്ധ പാചകക്കാർ തയ്യാറാക്കുന്ന വിവിധ ഇനം പായസങ്ങൾ തിരുവനന്തപുരം കൗണ്ടറിൽ നിന്ന് ലഭിക്കും. ഓണാവധിക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിന് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേക സ്ക്വാഡുകൾ, കളക്ടറേറ്റിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം എന്നിവ സജ്ജമാക്കിയതായി ജില്ലാ കളക്ടർ വി സാംബശിവറാവു അറിയിച്ചു. അനധികൃത വയൽ നികത്തൽ, മണൽഖനനം, പാറഖനനം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യം. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയറിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം തൃപ്പൂണിത്തുറ എം എൽ എം സുരാജ് നിർവഹിച്ചു. എൻ ബി മധുസൂദനൻ, ഉമാശങ്കർ, പി എൻ മത്തായി എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് പേരാമ്പ്ര ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജനകീയ ഹോട്ടൽ ആരംഭിച്ചു. മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഊണിന് 20 രൂപയെ ഈടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹോട്ടൽ ആരംഭിച്ചത്. പെട്രോളിയം വ്യാപാരികളോടുള്ള കമ്പനികളുടെയും സർക്കാരിന്റെയും അവഗണനയിൽ പ്രതിഷേധിച്ച് തിരുവോണനാളിൽ പമ്പുകൾ അടച്ചിടുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ്. ഇരുമ്പനത്തുള്ള ബി പി സി എൽ ടെർമിനലിന് മുന്നിൽ നിരാഹാരം നടത്തുമെന്നും ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്ര മാർക്കറ്റ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എസ് ഐ ഭീഷണിപ്പെടുത്തിയതിന് സി പി എം ലോക്കൽ സെക്രട്ടറി വി കെ പ്രമോദിനെതിരെ കേസെടുത്തു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. ഓണക്കാഴ്ചയുമായി ബി എസ് എൻ എൽ ഐ പി ടി വി സേവനം ആരംഭിച്ചു. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനകരമായ പദ്ധതി കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ സി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ടി പി മാത്യു മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ കെ ഫ്രാൻസിസ്, യോജനാദാസ്, പി ജി നിർമ്മൽ തുടങ്ങിയവരും പങ്കെടുത്തു. ആൻഡ്രോയിഡ് ടി വി ഉള്ളവർക്ക് സെറ്റോ ബോക്സ് ഇല്ലാതെ തന്നെ ഐ പി ടി വി ലഭിക്കും. ഒക്ടോബറിൽ ഈ സേവനം സംസ്ഥാന വ്യാപകമായി നടപ്പാക്കും.